ആരാ കച്ച കഴുകുന്നേ അതിനും കാരണമുണ്ട് വേറെ ഏത് കത്തോലിക്ക സഭയിലും കത്തോലിക്ക സഭയുടെ പാരമ്പര്യങ്ങളിലും ഒത്തുകല്യാണം നടത്തുമ്പം കൈ കൊടുക്കുന്ന ആരാ പള്ളിയിൽ തെക്കുംബാവൻ്റെ ഒഴികെ ആരാ പെണ്ണു ചരക്കനും പെണ്ണ് ചിറക്കനും തെക്കുംബാവ് കോട്ടയം രൂപതയിൽപ്പെട്ടവരൊഴികെ മുടക്കനായ അക്കോറ്റുകാരും അവരൊഴികെ ഏത് കല്യാണവും ദേവാലയം നടത്തുമ്പോൾ ഒത്തുകല്യാണം നടത്തുമ്പം ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ അന്നാമ്പള്ളം തളിച്ച് ആശീർവദിക്കാൻ കൈ ചേർത്ത് പിടിക്കുന്ന ചരക്കനും പെണ്ണോ കെട്ടാൻ നിങ്ങക്ക് സമ്മതമാണോ എന്ന് ചോദിക്കുമ്പം നീക്കറിയാൻ മലണ്ടി ചോദിക്കുകയാണ് എന്റെ തെക്കുംബാവൻ്റെ പാപന്മാരെയായി പിടിക്കുന്നത് ഈ ചെറുക്കനെ പെണ്ണിനെ കൊണ്ടല്ലോ രണ്ട് രണ്ട് കുടുംബങ്ങൾ തമ്മിൽ നോ അതിൻ്റെ അകത്തൊരു വശമുണ്ട് ബട്ട് ബിബ്ലിക്കലി അതല്ലല്ലോ ഈ കല്യാണം യഹൂദന്റെ പാരമ്പര്യം അനുസരിച്ച് ആ ഇനി ഈ പറയുമ്പോഴും ഓർത്തോണം ഇന്ന് ജ്ഞാനായക്കാരൻ ആചരിക്കുന്ന ഏത് അനുഷ്ഠാനവും നിങ്ങൾക്ക് പഠിക്കാം അതെല്ലാം യഹൂദന്റെ സംസ്കാരം നമുക്ക് കാണാൻ പറ്റും അവിടെ നമ്മളൊരു യഹൂദ പാരമ്പര്യം കൂടെ പഠിക്കണം അതായത് യഹൂദന്റെ പാരമ്പര്യം അനുസരിച്ച് വിശുദ്ധ ബൈബിൾ അനുസരിച്ച് അപ്പനും അമ്മ അല്ല കല്യാണം നടത്തുന്നത് അവരുടെ ഡ്യൂട്ടി എന്നാന്ന് നമുക്ക് ധ്യാനത്തിൽ പറയാം ചെറുകൻ്റെയും പെണ്ണിൻ്റെ അപ്പനും അമ്മയും സദ്യത്തി ചെയ്യേണ്ടത് എന്നതാണെന്നും ബൈബിൾ എഴുതിയിട്ടുണ്ട് നമുക്ക് നേരമില്ല കല്യാണം മുന്നിൽ നിന്ന് നടത്തേണ്ടത് ബന്ധുക്കളാണ് അതായത് നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് യഹൂദ പാരമ്പര്യം അനുസരിച്ച് അപ്പാപ്പന്മാരാണ് അതായത് അപ്പൻ്റെയും അമ്മയുടെയും ആങ്ങളമാരാണ് അനി അപ്പനെ സംബന്ധിച്ചിടത്തോളം ചേട്ടനിയുമാരാണ് കല്യാണം നടന്നത് അവർ രണ്ടുപേരും ബൈബിളെ പറഞ്ഞിരിക്കുന്ന പ്രകാരമാണ് മുട്ടുപുത്തി നെഞ്ചുരുകി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത് നമുക്ക് തൽക്കാലം വിഷയം വിടും കാരണം നടക്കുകയല്ല മിക്കവാറും അടിച്ചു വീലൂരി കിടക്കുകയാണല്ലോ അതവിടെ നിൽക്കട്ടെ അപ്പം യഹൂദ പാരമ്പര്യം അനുസരിച്ച് അപ്പൻ്റെയും അമ്മയുടെയും ചരണിയന്മാരാണ് നടത്തുന്നത് അതേ പാരമ്പര്യത്തിൽ അപ്പാപ്പന്മാർ കൈ കൊടുക്കുന്നതിൻ്റെ അർത്ഥം അതാണ് അപ്പം കാരണവന്മാരെ ടെൻഷൻ അടിച്ച് മറ്റു പരിപാടിക്കല്ല പോകേണ്ടത് അവരാണ് അതിൻ്റെ ഉത്തരവാദിത്വം അതിൻ്റെ ബാക്കിയാണ് അവരേറ്റു നടത്തിയതിൻ്റെ ബാക്കിയാണ് കച്ചതഴുകൽ ഇനി കച്ചഴുകൽ അർത്ഥം എന്നാ ഈ ചിറക്കനും പെണ്ണും പന്തലിൽ ഏറ്റു നിൽക്കുമ്പോൾ ഈ അമ്മാവൻ അധികാരത്തിൻ്റെ തലക്കെട്ട് കെട്ടിയിട്ട് ഈ ബൈബിളിൽ നമ്മൾ കണ്ട പോലെ തന്നെ അബ്രാഹത്തിന്റെ മുട്ടിനു മേൽ തൊടയിൽ കൈവച്ചിട്ട് എന്ന പോലെ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ വെക്കുമ്പോ പറയുന്നതിന്റെ അർത്ഥം ചെറുക്കനോട് എടാ മോനെ നമ്മുടെ ജാതിയിലും നമ്മുടെ വർഗത്തിലും പെട്ട പെണ്ണിനെ നിനക്ക് വേണ്ടി ഞാൻ കണ്ടെത്തി തന്നിരിക്കുന്നു എന്റെ ഉത്തിരിപ്പ് കടം തീർന്നു അതിന് ദക്ഷിണയാണ് സാരിയുടെ ഫീസൊക്കെ അതുകൊണ്ട് അത് എന്റെ വിഷയമല്ല വാക്കിന്റെ അർത്ഥം നമ്മുടെ തിരിച്ചു പെണ്ണിനോടും നമ്മുടെ ജാതിയിലും വർഗത്തിലും പെട്ട ചെറുക്കനെ നിനക്കു വേണ്ടി ഞാൻ കണ്ടെത്തി തന്നിരിക്കുന്നു എൻ്റെ ഉത്തരവാദിത്വം പൂർത്തിയാക്കി അതിന് കൊടുക്കുന്ന ദക്ഷിണ പറ അത് മാറിക്കെട്ടിയിട്ട് എന്തിനാ നടത്തുന്നേ ഞാൻ അതിനെ ചോദ്യം ചെയ്യുന്നതല്ല എനിക്ക് എൻ്റെ അർത്ഥമാണ് പ്രധാനപ്പെട്ടത് അതായിരുന്നു ലക്ഷ്യം അപ്പോൾ പിന്നെ മാറ്റിക്കെട്ടിട്ട് പിന്നെ ഇത് നടത്തുന്ന എന്തിനാ വെറും ആചാരം അതാ പ്രശ്നം ഇപ്പൊ നമ്മൾ നടത്തുമ്പോ എന്തിനാ നടത്തുന്ന നമുക്ക് അറിയത്തില്ല മനോഹരമായ കർമ്മം പള്ളിക്കാത്ത ആചരിക്കുന്ന പോലെ ആചരിക്കേണ്ട രണ്ട് കർമ്മമാ തെക്കുംഭാഗം നടത്തുന്ന ചന്ദഞ്ചാരത്തിലും അറിയോ നിങ്ങൾക്ക് എന്റെ അർത്ഥം എന്നാന്ന് പഠിച്ചോ പള്ളിക്കാത്ത് നടത്തും പോലെ അതുകൊണ്ടാ ആദ്യം പ്രാർത്ഥന ആദ്യം പ്രാർത്ഥന ഇപ്പൊ സംഭവം നേരെ തിരിഞ്ഞ് ആദ്യം പട്ട കപ്പ കപ്പ ബിരിയാണി ആദ്യം കൊടുക്കും പിന്നെ പ്രാർത്ഥനയൊക്കെ ആടിക്കൊണ്ടായിരിക്കുമല്ലോ ആദ്യം പ്രാർത്ഥന കഴിഞ്ഞ് ഒരു പെണ്ണിന്റെ വീട്ടിലാണെങ്കിൽ അവളെ മൈലാഞ്ചിടിയിക്കുന്ന കർമ്മത്തിന്റെ അർത്ഥം ഇനിയെങ്കിലും പാട്ടുപാടുമ്പോ എങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾക്ക് മനസ്സിലാകും അതായത് ഒരു കൊരണ്ടി പലക സോറി ആദ്യം ഒരു പാവിരിക്കും അതിന്റെ മേലെ ഒരു കൊരണ്ടി കൊണ്ട് വെക്കും ഈ കൊരണ്ടിയുടെ മേൽ സോറി ആദ്യം ദീപം ദീപം വിളക്ക് വിളക്ക് കത്തിച്ചു വെക്കും സിഗ്നിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യത്തെയാണ് സിംപിളൈസ് ചെയ്യുന്നത് മറക്കരുത് ക്രിസ്തുവിനെ മുന്നി നിറത്തിയിട്ട് ഈ പാപ്പറത്ത് വെച്ചിരിക്കുന്ന കൊരണ്ടി മേൽ ഒരു കരിമ്പടം കട്ടിയുള്ള തുണി കൊണ്ട് വിരിക്കും അതിൻ്റെ മേൽ ആഘോഷമായിട്ട് നല്ല തൂവെള്ള തുണി കൊണ്ട് വിരിക്കും അതേലാണ് പെണ്ണിനെ കൊണ്ട് ഇരുത്തുന്നത് അത് അങ്ങനെ ഇടുന്നതിന് തന്നെ അർത്ഥമുണ്ട് ഇരുത്തിയതിനു ശേഷം രണ്ട് ചേട്ടത്തിമാര് ഈ പെണ്ണിന്റെ കയ്യിൽ കൈ പെണ്ണെ മേഹന്തി ചമ്മന്തിന്റെ പേരനെ കപ്പ കപ്പേലൊക്കെ അത് അതിടുമ്പോ കേട്ടോണം ഈ പെൺകുട്ടിയുടെ കയ്യിൽ മൈലാഞ്ചി ഇടും എന്നിട്ട് ഇങ്ങനെ പൊത്തി ആൾക്കാരെ കാണിക്കും അർത്ഥം എന്നാന്ന് ആദിമാതാപിതാക്കൾ ദൈവത്തിൻ്റെ ഹിതത്തിനു വിരുദ്ധമായി അനുസരണക്കേട് കാണിച്ച് പാപം ചെയ്ത് അകന്നുപോയി നഗ്നരായി നിന്നപ്പം കുറ്റിക്കാട്ടിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നു തമ്പുരാ മൂന്നാലഞ്ച് എടുത്തു വാഴവള്ളിയൊക്കെ തിരികെ അവൻ്റെ അവളുടെ അരയ്ക്ക് കെട്ടി ഒരു കർമ്മമുണ്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ പാപ അവസ്ഥകൾ അതെന്തു തന്നെയാണെങ്കിലും പുതിയ നിയമത്തിൽ ദിവ്യമായ കുംഭസാര കർമ്മം നടത്തിയ വിവാഹം എന്ന വിശുദ്ധീകരണത്തിന്റെ കൂതാശിക്ക് പൂർണമായും സംശുദ്ധയാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന കുംഭസാരത്തിന്റെ തെളിവായത് അതാണോ ചാടിയിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ പറ നമ്മൾ നശിക്കാതെ പോയത് ഈ വിശുദ്ധ ഗ്രന്ഥ ചിന്തയുമായി ബന്ധമില്ലാത്തതൊന്നും നമ്മൾ ആചരിച്ചിട്ടില്ല ഇന്ന് കാണുന്ന പോലെ കുംഭസാരവും അതിനുള്ള സാധ്യതകളും ഇല്ലാതിരുന്ന ഒരു കാലത്തെ പരസ്യമായ കുംഭസാരം അതുകൊണ്ടാ കരിമ്പടം ആദ്യം വിത വിരിച്ചപ്പോൾ അതിന്റെ അർത്ഥം കഴിഞ്ഞകാല ജീവിതത്തിന്റെ പാപാവസ്ഥകളുടെ റഫ്നെസ് അതിന്റെ മുകളിലേക്ക് സംശുദ്ധിയുടെ വിശുദ്ധിയുടെ തെളിവായ പ്രതീകമായ വെള്ളത്തുണി അവളെ ഇരുത്തുമ്പോൾ അർത്ഥമാക്കുന്നത് പാപത്തിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആണ് ഈ നഗുന്നതയെ ദൈവം മറച്ചത് അതാണ് ക്രിസ്തുവിൽ സംജാതമായ രക്ഷ ആ രക്ഷയ്ക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന കൂതാശിക്ക് പൂർണ്ണമായും യോഗ്യാണ് ഈ പെണ്ണ് കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ എല്ലാ പാകപ്പെഴകളും മായ്ക്കപ്പെട്ടു എന്നതിൻ്റെ തെളിവ് എന്താ ചന്ദഞ്ചാർത്ത് ഒരു വ്യത്യാസവും ഇല്ല ഒരു വ്യത്യാസവും ഇല്ല പുതിയ നിയമത്തിൽ പൗലോസപ്പസ്തോലൻ്റെ വാക്കുകൾ എടുത്ത് നിങ്ങൾക്കതിനെ കാണാനാവും എന്നാൽ ഈ ചരക്കനെ പരസ്യമായി കൊണ്ടുവന്ന് അവനെ ചൗരം ചൗരം ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം ചുന്ദരനാക്കാനല്ല ചുന്ദരനാക്കുന്നതിന് അർത്ഥം വേറെയാ എന്താ അവനെ ക്ഷൗരം ചെയ്യിക്കുന്നതിൻ്റെ അർത്ഥം തിരുപ്പട്ടം കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഉണ്ട് തിരുപ്പട്ടം തുടങ്ങുന്ന എങ്ങനെയാ ആദ്യത്തെ കർമ്മം എന്നാണെന്നറിയാവോ തിരുപ്പട്ടത്തിന്റെ ആദ്യത്തെ കർമ്മം ആഹാ മുടിവെട്ട് മെത്രാന വൈദികാർത്ഥിയുടെ നിറുകേൽ എന്തേലും ഉണ്ടെങ്കിൽ അത് മൂന്നാലാണ് ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് കത്രിക്ക് കണ്ടിക്കുമ്പോ പറയുന്ന ഒരു വാക്കുണ്ട് നിന്നിലുള്ള പാപഭാരം മുഴുവൻ പരസ്യമായിട്ട് ഈ ചെറുക്കന്റെ ചൗരം ചെയ്യുന്ന കർമ്മം അതുവരെയും ഉണ്ടായിരുന്ന അവൻ്റെ മുഴുവൻ കഴിഞ്ഞകാല ജീവിതത്തിന്റെ പാകപ്പിഴകളും പാപവും എന്ന മയക്കപ്പെട്ട് പുതിയ നിയമത്തിന്റെ സംശുദ്ധിയുടെ കുംഭസാരത്തിൽ കടന്നുപോയ അവൻ സത്യമായും ഈ വിശുദ്ധീകരണ കൂതാശിക്ക് അർഹനാണ് എന്നതിൻ്റെ തെളിവ് അതിൻ്റെ തുടർച്ചയാണ് കുളി എന്തെന്നാൽ ഏതൻ പാരമ്പര്യം പൗലോസപ്പസ്തോലൻ പറയുന്നുണ്ട് ക്രിസ്തു സഭയെ നർമ്മലയും പരിശുദ്ധിയുമാക്കാൻ തനിക്കു വേണ്ടി തന്നെ അവളെ തൻ്റെ ചോര കൊണ്ട് കഴുകിയെന്നും നമുക്കറിയാം സെമറ്റിക് പാരമ്പര്യത്തിൽ വിവാഹത്തിന് മുമ്പ് ചെറുക്കനെയും പെണ്ണിനെയും പരസ്യമായി കുളിപ്പിച്ചിരുന്ന ഒരു കർമ്മം ഉണ്ടായിരുന്ന വാക്കാണ് ഇങ്ങോട്ട് എടുത്തത് അപ്പൊ വെള്ളത്താൽ കഴുകി അല്ല മറിച്ച് ക്രിസ്തു അവന്റെ ചോരയാൽ അപ്പം സംശുദ്ധീകരണത്തിന്റെ സ്നാനത്തിന്റെ തെളിവാണ് അവനെ കൊണ്ട് കുളിപ്പിച്ച് കൊണ്ടുവരും പറ വിശുദ്ധ ഗ്രന്ഥാധിഷ്ഠിതമല്ലാത്തതായി നമ്മൾ എന്താ പിന്നെ ചെയ്തത് നമ്മളെ പിടിച്ചു നിർത്തിയതും അത് തന്നെ അപ്പൊ പുതിയ ഇസ്രായേൽ പുതിയ നിയമത്തിന്റെ ഇസ്രായേൽ ഈ കുർബാനയെ ചുറ്റിപ്പറ്റിയ ജീവിതമായിരുന്നു നമ്മുടേത് അതുകൊണ്ടാ തോമ ഇവിടെ വന്നപ്പോൾ ദേവിയേത് ഇത് നിങ്ങളുടെ ചരിത്ര അവബോധത്തിന് വേണ്ടിയിട്ടാണ് എ ഡി എഴുപത്തിരണ്ടിലല്ല യഹൂദൻ ഇവിടെ വന്നത് മറിച്ച് സോളമന്റെ കാലം മുതൽ യഹൂദൻ കേരളത്തിൽ ഉണ്ട് അപ്പോൾ എൻ്റെ ചോദ്യം പിന്നെ തോമ എന്തിനാ വന്നേ തോമ ആരോട് പ്രസംഗിക്കാൻ വന്നതാ തോമ എന്നാ വന്നേ സാക്ഷാൽ തോമാശ്ലീഹ കേരളത്തിൽ വന്ന് ദൈവവചനം പ്രസംഗിച്ചെങ്കിൽ അത് യഹൂദനോട് സംസാരിക്കാനാ കാരണമുണ്ട് അതുകൊണ്ടാ ഞാൻ പറഞ്ഞ നമ്മുടെ ചരിത്രം മുന്നൂറ്റി നാൽപ്പത്തഞ്ചിലല്ല അതിനും പുറകിൽ എന്തെന്നാൽ വിജാതീയരെ കത്തോലിക്ക സഭയ്ക്ക് എടുക്കണോ എന്നതായിരുന്നു സഭയുടെ ആദ്യത്തെ സൂനകദോസ് പത്രോസും പൗലോസും തങ്ങളിൽ ഉണ്ടായിരുന്ന വഴക്ക് വിജാതീയരെ അകത്തേക്ക് എടുക്കണോ വിജാതീയരെ എടുക്കുക എന്ന് പറഞ്ഞാൽ അവരോട് സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട് സഭാ കൂട്ടായ്മയിൽ പരിച്ഛേദനത്തിന്റെ പേരിൽ എടുക്കണോ എന്ന ചോദ്യത്തിന്റെ വഴക്കായിരുന്നു ആദ്യത്തെ കത്തോലിക്ക സഭയിലെ സൂനക ആ സൂനക ദോസ് നടക്കുന്നതിന് മുമ്പ് ആരി പോന്നു അങ്ങ് പോന്നു അപ്പൊ ആരോടാ പ്രസംഗിക്കാൻ വന്നേ അല്ല ഈ ക്നായിത്തോമയ്ക്ക് ഇവിടെ വന്നു പോകാൻ തക്കതായി ഒരു ബന്ധം അവനിവിടെ ഉണ്ടാകാതിരുന്നെങ്കിൽ ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെ സാധിക്കുമായിരുന്നു അപ്പൊ അവനിവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവന്റെ ജനം ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ തോമ വന്നത് യഹൂദനോട് സംസാരിക്കാൻ പിന്നെ യുക്തിയിൽ നിങ്ങൾക്ക് ചിന്തിക്കാം ബ്രാഹ്മണന്മാരെ മുക്കിന്നൊക്കെ പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ് ചരിത്രാവബോധമുള്ളവരാരും പറയില്ല എന്തെന്നാൽ ആര്യന്മാര് കേരളത്തിൽ കാലുകുത്തിയത് ഏഴോ എട്ടോ നൂറ്റാണ്ടിൽ മാത്രമാണ് അപ്പൊ തോമ മുത് അന്നത്തെ ഏറ്റവും സ്റ്റാൻഡേർഡ് അരിസ്റ്റോക്രാറ്റ് ഫാമിലി എന്നേ അർത്ഥമുള്ളൂ സാമ്പത്തികമായും അധികാരപരമായും സ്വാധീനമുണ്ടായിരുന്ന കുടുംബങ്ങളെ എന്നേ ഉള്ളൂ ബ്രാഹ്മണന്മാരൊന്നൊരിക്കലും നമുക്ക് തെളിയിക്കാൻ പറ്റില്ല അപ്പ ചോദ്യം തോമ അമ്പത്തിരണ്ടിൽ വന്നെങ്കിൽ അത് രണ്ടാം വട്ടമാണ് അവൻ അതിനു മുമ്പ് മുപ്പത്തി അഞ്ചിനും മുപ്പത്തി എട്ടിനും ഇടയിൽ ഒരു വട്ടം വന്നിട്ടുണ്ട് ഈ യഹൂദ കണക്ഷൻ അതിൻ്റെ ചരിത്ര തെളിവുകൾ ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാം കപ്പൽ മാർഗം മാത്രമായിരുന്നില്ല ഇന്ന് കാണുന്ന പാക്കിസ്ഥാൻ അഫ്ഗാനിസ്ഥാനൊക്കെ കടന്ന കരവഴി നമ്മുടെ ചരിത്ര പുസ്തകം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഒരു സിൽക്ക് വേ അല്ലേ കോസ് ടു റോം റോമിലേക്ക് ചൈനയിൽ നിന്ന് പോയിരുന്ന ഒരു സിൽക്ക് റൂട്ട് അതുകൂടാതെ അലക്സാണ്ടർ ചക്രവർത്തി ഓൾഡ് ഡൽഹി വരെ പോയതിൻ്റെയും വഴികളുണ്ട് അപ്പോ തോമ അമ്പത്തിരണ്ടിൽ വന്നപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടൊരു കഥയുണ്ട് കിങ് ഗൊണ്ടഫറിനെ കുറിച്ച് കിങ് ഗൊണ്ടഫർ ഇന്ത്യ ഭരിച്ച രാജാവല്ല നോർത്ത് ഇന്ത്യ പ്ലസ് ഗുജറാത്ത് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ എന്നീ ഭാഗങ്ങൾ ഭരിച്ച ചക്രവർത്തിയാണ് അദ്ദേഹത്തിൻ്റെ പേര് തോമയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടണമെങ്കിൽ തോമ ഇതിലേ വന്നേ നമ്മുടെ വിഷയം യഹൂദനോട് സംസാരിക്കാം ആ യഹൂദ സംസ്കാരം ഇവിടെ നിലനിന്നിരുന്നു എന്നതുകൊണ്ടാണ് കനായി തോമയ്ക്ക് ഇവിടെ വരാൻ സാധ്യത ഉണ്ടായിരുന്നത് എളുപ്പമായിരുന്നു അവൻ്റെ ഭാഷയും അതവിടെ നിൽക്കട്ടെ ഈ തോമ ഇവിടെ വന്ന് ഈ കാലഘട്ടം അതിനിടയിൽ ഒരു വൈദികനോ ഒരു മെത്രാനോ ഒരു കുർബാനയോ ഇവിടെ ചരിത്രപരമായി ആർക്കും തെളിക്കാനാവില്ല കാരണമുണ്ട് തോമ വന്നപ്പം കുർബാന കണ്ടുപിടിച്ചിട്ടില്ല ഞാൻ പറയുമ്പോൾ ടേം ഉപയോഗിച്ച അർത്ഥം കുർബാന ഇല്ലായിരുന്നു എന്നല്ല വ്യവസ്ഥാപിതമായ ഒരു കുർബാനയും ക്രമവും രീതിയും അന്ന് ഭാരതത്തിൽ നിന്നല്ല അവരുടെ ഇടയിലും ഉണ്ടായിരുന്നില്ല അത് കാലാന്തരത്തിൽ രൂപപ്പെട്ടു വന്നതാണെങ്കിൽ ഇന്ന് കേരളത്തിൽ കാണുന്ന വ്യവസ്ഥാപിതമായ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് നമ്മൾ വിളിക്കുന്ന വിശുദ്ധ കുർബാന ആരാ കൊണ്ടെന്നേ ഇവിടെ ഈ പറയുന്ന സുറിയാനി പാരമ്പര്യം ആരാ ഇവിടെ കൊണ്ടെന്നേ എനായ് തോമയ്ക്ക് മുമ്പ് എഴുതി വെച്ച ഒരു രേഖചരിത്രവും നമുക്ക് കാണാനാവില്ല ആചരിക്കപ്പെട്ട ഒരു ബലിയുടെ ഓർമ്മക്കുറിപ്പുകൾ ഇവിടെ അവശേഷിപ്പിച്ചിട്ടില്ല ഇവിടെ കാലുകുത്തിയ സഭയുടെ ആദിത്യ അധികാരി ഉറുഹാമാർ ചരിത്ര പുസ്തകത്തിൽ അതുകൊണ്ട് കേട്ടു തോമാശ്രിക ഇവിടെ വന്നതിന് നമുക്ക് തെളിവുകൾ എന്ന് പറയുക പാരമ്പര്യത്തിൽ നിന്നാണ് മറിച്ച് ക്നായിത്തോമായി ഇവിടെ വന്നതിൻ്റെ ഡോക്യുമെന്റ് മാത്രം എടുത്ത് രേഖപ്പെടുത്തി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഒരു ക്നാനായക്കോബാച്ചൻ ദലുണ്ടാ പുസ്തകം ഇവിടെ വന്നു എന്ന് എവിടെയെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടോ അതും മാത്രം അന്വേഷിച്ച് അതേ ഒരു പുസ്തകം ഉണ്ടാക്കിയിട്ടുണ്ട് പറഞ്ഞു വന്നത് ഈ വിശുദ്ധ കുർബാന നമ്മളിങ് പോന്നപ്പം ഉണ്ടായിരുന്നു സഭയുടെ വ്യവസ്ഥിതിയാകുന്ന തലപ്പത്തിരിക്കുന്ന മെത്രാനും അച്ഛന്മാരും ഇഷുർബാനും ഒക്കെ നമ്മുടെ അല്ല എനിക്ക് എഴുത്തരണ്ട ഞാൻ നിർത്തിക്കോളാം ഇത് തന്നെ ഇതെല്ലാം നമ്മുടെ ജീവിതത്തോട് ചേർന്നാണ് എപ്രകാരം യഹൂദൻ അവന്റെ വിശ്വാസത്തിന്റെ ദൈവസാന്നിധ്യത്തെ അനുസ്മരിക്കുന്ന പേടകം ചുമന്ന് നടന്നോ അതുപോലെ വിശുദ്ധ കുർബാന ചുമന്ന് നടന്ന ഒരു ജനമാണ് അതാണ് നമുക്ക് ഇന്ന് നഷ്ടപ്പെട്ടത് ഇപ്പോഴും നിങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ ഇവിടെ വന്നപ്പോൾ പള്ളിയെ ചുറ്റിപ്പറ്റി നിൽക്കാൻ ഒരച്ഛനെ കൊണ്ടുവരാൻ കുർബാന കാണാൻ എവിടുന്ന മോഹം ഉണ്ടായത് അത് നഷ്ടപ്പെടാതിരിക്കാൻ അതുകൊണ്ടാണ് കുർബാനയെ ചുറ്റി നിങ്ങൾ നിന്നു ഇനി ആർക്കും നശിപ്പിക്കാൻ പറ്റില്ല നമ്മുടെ പിടി വിട്ടുപോയത് അവിടാണ് നമ്മൾ ദൈവത്തെ വിട്ടു ദൈവം നമ്മളെപ്പോഴും വിട്ടിട്ടില്ല അപ്പോ രക്ഷ രക്ഷപ്രാപിച്ച യഹൂദന്റെ ഇത് ഞാൻ ജനറലായിട്ട് പെട്ടെന്ന് ഒരു മണിക്കൂറിൽ ഓടിച്ചെത്തിക്കാവുന്ന തലത്തിലേക്ക് ഞാൻ പോയിട്ടുണ്ട് അതിൻ്റെ അകത്ത് ക്രിസ്റ്റൽ ക്ലിയർ ആകാതെ നിങ്ങൾക്ക് എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് ചോദിക്കാം തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യും ക്രിസ്തുവിൽ സാധിതമായ രക്ഷ അനുഭവിക്കുന്ന അവൻ വിളിച്ച ചെറിയ അചകണമാണ് മഹുത്വീകരിക്കപ്പെട്ട ചെറിയ അചകണം ക്രിസ്തു കേന്ദ്രീകൃതമായ കാരണമുണ്ട് നമ്മുടെ കാർന്നവന്മാരെവിടെ കുടിയേറി പാർത്താലും പള്ളിമണി കേൾക്കുന്നതിനപ്പുറത്ത് ആരും സ്ഥലം വാങ്ങിച്ചിട്ടില്ല നമ്മുടെ അപ്പൻ്റെ അമ്മയുടെ ഗുണങ്ങളാണ് അവർ തന്ന വിശ്വാസം അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൽ വെള്ളം ചേർക്കപ്പെടാതിരിക്കും അന്ധവിശ്വാസം അതുകൊണ്ടാണ് എന്തകുമേ നമ്മൾ വായിക്കേണ്ടത് അവിടാണ് യൂണിറ്റിക്ക് വേണ്ടിയിട്ടായിരുന്നു അത് പ്രസംഗിക്കപ്പെട്ടത് വിശ്വാസത്തിൽ വെള്ളം ചേർക്കാതിരിക്കാൻ രണ്ട് ഒരു കുടുംബത്തിൽ ഒരു കൂട്ടുകുടുംബത്തിൽ ചരണയമാരെല്ലാവരും ബന്ധപ്പെട്ട് നിങ്ങളുടെ രക്തബന്ധമാണെങ്കിൽ അതുപോലെ ആ യൂണിറ്റിക്ക് വേണ്ടിയിട്ടായിരുന്നു പ്രവാചകൻ ആ ഒരു അവബോധവും നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ വിശ്വാസം കർണവന്മാർ തന്നതിനെ ഉയർത്തിപ്പിടിക്കാൻ അഭിമാനത്തോടെ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ തോമയുടെ ലക്ഷ്യം ഇവിടെ വന്ന കായിത്തോമയുടെ ലക്ഷ്യം പ്രേക്ഷിത പ്രവർത്തനമായിരുന്നു അന്ന് അച്ഛന്മാരും കന്യാസ്ത്രീകളും അല്ല പ്രേക്ഷിത പ്രവർത്തനം നടത്തിയ താല്മാര് തന്നെയാണ് ആ പ്രേശിത പ്രവർത്തനത്തിൻ്റെ ചോര അതിൻ്റെ തുടുപ്പ് ഇന്നും വിടാത്തതിൻ്റെ ഭാഗമാണ് ഇവിടെ വരുമ്പോഴും നിങ്ങളൊരു അച്ഛനെ അന്വേഷിക്കുന്നതും ഒരു പള്ളിയെ അന്വേഷിക്കുന്നതിൻ്റെയും തെളിവ് അത് നമ്മുടെ ചോരയ്ക്കകത്തുള്ളത് നമ്മുടെ വിശ്വാസം അത് വരുന്ന തലമുറയ്ക്കും പകർന്നു കൊടുക്കാൻ നമ്മൾ ആരാണ് എന്ന അവബോധം നമ്മൾ എന്തിലാണ് നിന്നത് എന്ന അവബോധം കോൾ ആ ഐഡൻറ്റിറ്റി ക്രിസ്തുവിൻ്റെ ചോദ്യം വാട്ട്സ് യുവർ എന്താ നെയ്മൻ്റെ പേര് ആൻഡ് പേര് എപ്പോഴും നമ്മുടെ ഐഡൻറ്റിറ്റിയാണ് ആ ഐഡൻറ്റിറ്റി കണ്ടെത്താൻ വരാനിരിക്കുന്ന ദിനങ്ങൾ നിങ്ങൾക്ക് ഇടവരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാവർക്കും താങ്ക് യു താങ്ക് യു വെരി മച്ച് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാം പ്രിയപ്പെട്ടവരെ അറിയപ്പെടാത്ത ഒന്നിനെ സ്നേഹിക്കുവാൻ സാധിക്കുകയില്ല എന്ന് പറയുന്ന പോലെ സമുദായത്തെ അറിയണം അറിഞ്ഞു വളരണം സമുദായം നാളെ നിലനിൽക്കണം എന്നതാണ് ആദ്യം മുതൽ ഈ സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റവും മുതലുള്ളതിനുള്ള ആഗ്രഹം പുതിയ തലമുറയ്ക്ക് വേണ്ടി അറിവ് കൊടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ പലർക്കും അറിയാവുന്ന പോലെ പല യൂണിറ്റുകളിലും പോയി ഞാൻ ക്ലാസ് എടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ശ്രീ ജോസഫ് ചാഴികാടിന് എഴുതിയ ആദ്യത്തെ തെക്കുംഭാഗ സമുദായ ചരിത്രം എൻ്റെ പതിനേഴ് വയസ്സിൽ ഞാനത് വായിച്ച് പഠിച്ച് പൂർത്തീകരിച്ച ആളാണ് ബഹുമാനപ്പെട്ട ചൊളോനിക്കൽ അച്ഛന് എൻ്റെ ഓർമ്മ പദത്തിൽ നിന്ന് വീണ്ടും അതൊന്നും കൂടെ തെളിച്ചെടുത്തു സുന്ദരമായ ഈ അവതരണം വരും കാലങ്ങളിൽ തീർച്ചയായും നമ്മുടെ എല്ലാ യൂണിറ്റുകളിലും എല്ലാ കേന്ദ്രങ്ങളിലും സമുദായവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ഈ അറിവ് നമ്മൾ സമ്പാദിക്കുക നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുക പ്രിയ ബഹുമാനപ്പെട്ട അച്ഛനെ എല്ലാവരുടെ പേരിലും ഈ യൂറോപ്യൻ കൺവെൻഷനിൽ ക്ലാസ് എടുക്കുവാൻ അദ്ദേഹം കാണിച്ച മനസ്സിനെ ഓർത്ത് എല്ലാവരുടെ പേരിൽ ഞാൻ ആത്മാർത്ഥമായി നന്ദി പറയുന്നു